പിതാവും പുത്രനും പരിശുദ്ധരൂഹായുമാകുന്ന സത്യേക ദൈവത്തിൻ്റെ വലിയ തിരുനാമത്തിൽ തനിക്ക് സ്തുതി. യേശു തമ്പുരാൻ്റെ അടുക്കൽ വന്ന് ഒരു ധനികൻ നിത്യജീവനെ അവകാശമാക്കേണ്ടതിന് ഞാൻ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചതുപോലെ, അന്തോനിയോസ് പിതാവിൻ്റെ അടുക്കൽ കുറേ സഹോദരന്മാർ വന്ന് അദ്ദേഹത്തോട് ചോദിച്ചു, രക്ഷ പ്രാപിപ്പാൻ ഞങ്ങൾ എന്ത് ചെയ്യണം? അദ്ദേഹം അവരോട് പറഞ്ഞു, നിങ്ങൾ തിരുവെഴുത്തുകളെ ധ്യാനിച്ച് അവയെ പ്രമാണിക്കുകയും ആചരിക്കുകയും ചെയ്യണം. അവർക്ക് ആ ഉത്തരം കേട്ടപ്പോൾ അത്ര തൃപ്തി വന്നില്ല. അവർ പറഞ്ഞു, അങ്ങയുടെ പ്രത്യേക എന്തെങ്കിലും ഉപദേശം വായ്മൊഴിയാലേ ഞങ്ങൾക്ക് നൽകണം. തിരുവെഴുത്തുകൾ ഞങ്ങൾ ധ്യാനിക്കുന്നുണ്ട്, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട് എന്നൊക്കെ ഈ സഹോദരന്മാർ അന്തോനിയോസ് പിതാവിനോട് പറഞ്ഞു. പിതാവ് പറഞ്ഞു, എങ്കിൽ തിരുവെഴുത്തുകളിൽ കൂടിയുള്ള ധ്യാനത്തിൽ നിന്നും ശക്തി ആർജിച്ചിട്ടുണ്ടോ എന്ന് നമുക്ക് നോക്കാം. എന്നിട്ട് പറഞ്ഞു, നിങ്ങളുടെ കരണത്ത് ഒരുവൻ അടിച്ചാൽ മറ്റേ കരണം കാണിച്ചു കൊടുക്കുവാനുള്ള ശക്തി നിങ്ങൾക്കുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു, അത്രയ്ക്കൊന്നുമുള്ള ശക്തിയോ ആത്മ വീര്യമോ ഞങ്ങൾക്കില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അന്തോനിയോസ് പിതാവ് വീണ്ടും അവരോട് പറഞ്ഞു, എങ്കിൽ ഒരാൾ നിങ്ങളെ കർണത്തടിക്കുമ്പോൾ പ്രതികരിക്കാതെ മൗനമായി നിൽക്കുവാനുള്ള ശക്തിയുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, ഞങ്ങൾക്ക് അത്രയ്ക്കൊന്നുമുള്ള ശക്തി ലഭിച്ചിട്ടില്ല. അപ്പോൾ വീണ്ടും പിതാവ് ചോദിച്ചു, നിങ്ങൾക്ക് മറുകരണം കാണിക്കുവാനുള്ള ശക്തിയില്ല, പ്രതികരിക്കാതിരിക്കുവാനുള്ള ശക്തിയുമില്ല. ശരി, അങ്ങനെയെങ്കിൽ ഒരാൾ നിങ്ങളെ കർണത്തടിക്കുകയാണെങ്കിൽ അയാളോട് പ്രതികാരം ചെയ്യാതെ ഇരിക്കാനുള്ള ശക്തി നിങ്ങൾക്കുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾക്ക് അത്രയ്ക്കൊന്നും ശക്തിയില്ല. ഇത് കേട്ടതും അന്തോനിയോസ് പിതാവ് കൂടെ നിന്ന തൻ്റെ ശിഷ്യന്മാരോട് ഒരു ഫലിത രൂപേണ പറഞ്ഞു, ഇവർക്കൊന്നിനും ശക്തിയില്ല, ഇവർക്ക് കുറച്ച് ആഹാരം വെള്ളവും ആദ്യം കൊടുക്ക്. അത് അദ്ദേഹം ഒരു ഫലിത രൂപേണയാണ് പറഞ്ഞത്. അതിനുശേഷം പിതാവ് പറഞ്ഞു, നിങ്ങൾക്കിപ്പോൾ വേണ്ടത് ഉപവാസവും പ്രാർത്ഥനയുമാണ്. തിരുവെഴുത്തുകൾ ധ്യാനിച്ചിട്ടും പ്രാർത്ഥിച്ചിട്ടും അതിൽ കൂടിയുള്ള ശക്തി നിങ്ങൾക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. ആത്മാവിലുള്ള ശക്തി ജഡത്തിലേക്ക് വ്യാപരിച്ചിട്ടില്ല. ആത്മാവ് ഒരുക്കമുള്ളത് ജഡമോ ബലഹീനമത്രേ.